ആയാലും വേണ്ടത്ര പുല്ലുകൾ കഴിച്ച് വിശപ്പ് അടക്കിയതിനു ശേഷം കാട്ടരുവിയിൽ നിന്ന് വെള്ളം കുടിച്ച് തിരിച്ചു പോകാം. നിൽക്കടാ അവിടെ, നിന്നോടല്ലേ പറഞ്ഞത് അവിടെ നിൽക്കാൻ. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്, ഞാനൊരു പാവമാണ്. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, നിന്നെ ഞാൻ സ്നേഹിച്ച് സ്നേഹിച്ച് ഈ വായിക്കകത്താക്കും. ഏതായാലും എന്നെ അങ്ങ് ഭക്ഷിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് അവസാനമായ ഒരു ആഗ്രഹമുണ്ട്. എന്താണ്? വേഗം പറയൂ. മറ്റൊന്നുമല്ല, അങ്ങ് ഒരു മഹാനായ ഗായകനാണെന്ന് എനിക്കറിയാം. അങ്ങ് എനിക്ക് മനോഹരമായ പാട്ട് പാടിത്തരണം. ആ പാട്ട് പാടി കഴിഞ്ഞതിനു ശേഷം അങ്ങ് എന്നെ ഭക്ഷിച്ചോളൂ. ശരി, കേട്ടോളൂ. മാമുള്ളിക്കാവിൽ മരവകത്തിൽ മണി കൊന്ന കണി വച്ച തമ്പുരാട്ടി അതെ, അവൻ വീണ്ടും നമ്മുടെ ഈ കല്ലേറ്റിൻ കരയിൽ എത്തിയിരിക്കുകയാണല്ലോ. അവനെ നമുക്ക് എങ്ങനെയെങ്കിലും വീണ്ടും ഓടിക്കണം, അല്ലെങ്കിൽ ഈ കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം ആപത്താണ്. വേഗം നമുക്ക് അവന്റെ കഥ കഴിച്ചിട്ട് വരാം. അയ്യോ, കരടിയോ ആനയൊക്കെ ആണല്ലോ വരുന്നത്. എടാ, നീ വീണ്ടും ഞങ്ങളുടെ താവളത്തിലേക്ക് വന്നു അല്ലേ? അതും ഞങ്ങളുടെ മാൻകുട്ടിയെ പിടിച്ച് ഭക്ഷിക്കാൻ. നിന്നെ ഞാൻ വെച്ചേക്കില്ലടാ ദുഷ്ട. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ പോയി കളാവേ. കുട്ടിമാന്റെ ബുദ്ധിയാണ് അവനെ രക്ഷിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇവിടെ എത്തിച്ചേരില്ലായിരുന്നു. അല്ല ചിങ്കുച്ചേട്ടാ, എന്താ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത്? അതില്ലേ ഡിപ്രു, എനിക്ക് തീരെ വയ്യ, വല്ലാതെ പനി പിടിച്ചിരിക്കുക. വിശപ്പാണെങ്കിൽ നന്നായിട്ട് ഉണ്ടാനും, പക്ഷേ ഈ ക്ഷീണം കൊണ്ട് നെഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ. ഓ, അതിനെന്താ ചിങ്കുച്ചേട്ടാ, ചേട്ടൻ പിടിച്ച ഇരയുടെ പാതി ഞാൻ എത്ര കഴിച്ചതാ. ഞാൻ ഏതായാലും കുറച്ച് കഴിഞ്ഞു വരാം, എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ. അത് നല്ലൊരു കുഞ്ഞാടാണല്ലോ, അവനെ എങ്ങനെയെങ്കിലും വരുതിയിലാക്കണം. ചിങ്കുച്ചേട്ടന്റെ പ്രീതിയും പിടിച്ചു പറ്റാം. പിന്നെ ഇന്നത്തെ കാര്യം കുറ്റാൻ. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് കുഞ്ഞാടേ? നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ വെറും ഒരു സസ്യബുക്കാണ്. പിന്നെ നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനാ ഞാൻ വന്നത്. നിന്നെ കാട്ടിലെ രാജാവായ സിംഹരാജന് ഒന്നു കാണണമെന്ന് പറഞ്ഞു, മന്ത്രിയാക്കാനാണെന്നാ തോന്നുന്നത്. അയ്യോ, ഞാനില്ല, സിംഹം എന്നെ കൊന്നതെന്നില്ലേ? നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഇപ്പോൾ സിംഹരാജനും സസ്യബുക്കാണ്, ഒരിത്തിരി മാംസം പോലും അദ്ദേഹം കഴിക്കില്ല. ചേട്ടാ, ഇവനെ നിങ്ങൾ കാണണമെന്ന് പറഞ്ഞില്ലേ? നീ വേഗം എത്തിയല്ലോ ഡിക്രു, ഇത് നല്ലൊരു കുഞ്ഞാടാണല്ലോ. ആ, ഇനി നിങ്ങൾ തമ്മിൽ സംസാരിക്കും. വരൂ കുഞ്ഞാടേ, ഈ ഗുഹയ്ക്കുള്ളിൽ നിന്ന് പറയാം. ഞാൻ പറഞ്ഞു തരുന്ന ഈ അപൂർവ മന്ത്രം മറ്റാരും കേൾക്കാൻ പാടില്ല. ഡിക്രു, വേഗം വരൂ, അവനെ ഞാൻ ശരിപ്പെടുത്തി. നീ ഏതായാലും ഒന്ന് കാവൽ നിൽക്ക്, ഞാൻ കുളിച്ചു വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. തലച്ചോറ് എനിക്ക് തന്നെ വേണം കേട്ടോ. ശരി. കുളിച്ചപ്പോൾ എന്തൊരു സുഖം.
വേഗം ചെന്ന് ആടിനെ കഴിച്ച് വിശപ്പകറ്റാം. ഡിഗ്രു വാ, നമുക്ക് ആടിനെ കഴിക്കാം. ഏ, എവിടെ ഇതിന്റെ തലച്ചോർ? ശരിയാ, അതാ ഞാനും നോക്കുന്നത്. അത് ശരി, നീ തലച്ചോറ് കഴിച്ചിട്ട് കളവ് പറയുകയാണല്ലേ. ഈ കൊടും ചതി സുഹൃത്തുക്കൾ തമ്മിൽ പാടില്ല. നീ ഇനി ഒരു നിമിഷം ജീവിച്ചിരിക്കാൻ പാടില്ല. എന്തൊക്കെയുണ്ട് മിന്നു? ഞാൻ കുറച്ചു ദിവസമായിട്ട് പറയണം പറയണം എന്ന് വിചാരിക്കുകയായിരുന്നു. മറ്റൊന്നുമല്ല, നീ ഇങ്ങനെ ഇളം കൊമ്പിൽ കൂടുവച്ചാൽ കാറ്റത്ത് പറന്നു പോവില്ലയോ? എത്ര തവണയായി കൂട് മാറ്റി മാറ്റി നിർമ്മിക്കുന്നു. ഞങ്ങൾ പണ്ട് മുതൽക്കേ ഇങ്ങനെയാണ് കൂട് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. കാറ്റത്തും മറ്റും ചിലപ്പോൾ കൂട് ആകെ തകർന്നു പോകും. പക്ഷേ അതിൽ ഞങ്ങൾക്ക് വലിയ വിഷമമൊന്നുമില്ല, കാരണം ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ലല്ലോ. ഇന്നോ, നീ എന്താണ് പറയുന്നത്? ഞങ്ങളുടെ കൂട് നോക്കൂ, ആ വലിയ പനയുടെ തടിക്കുള്ളിലാണ്. ഒരു കാറ്റിനും മഴയ്ക്കും ഒന്നിനും തകർക്കാൻ കഴിയുന്നതല്ല ഞങ്ങളുടെ കൂട്. അതുപോലെ ആവണം കൂട് നിർമ്മിക്കാൻ, കേട്ടോ? അതിന് കുറച്ച് ബുദ്ധി പ്രയോഗിക്കണം. ബുദ്ധി ഉപയോഗിക്കാത്തതാണ് നിന്റെ പ്രശ്നം. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ശരി, ഞാൻ പോകുന്നു. അയ്യോ, ഇതെന്താ ഈ കാണുന്നത്? നീയും ആ മിന്നുവിനെ പോലെ തന്നെ ആണല്ലോ കൂട് നിർമ്മിക്കുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ കൂട് നിർമ്മിക്കാനേ അറിയുള്ളൂ. ആ, എന്തൊരു കാറ്റ്! ഈ കാറ്റിന് ആ ചിന്നുവിന്റെയും മിന്നുവിന്റെയും കൂട് തകർന്നിട്ടുണ്ടാവും. ഞങ്ങളെ പോലെ ഇവർക്കൊന്നും ബുദ്ധിയില്ലല്ലോ. ആ, മഴ ഒരുവിധം പോയിരിക്കുന്നു. മെല്ലെ ഒന്ന് പുറത്തേക്ക് പറന്നു നോക്കാം. ആ, എന്തെങ്കിലും കഴിച്ചതിന് ശേഷം മടങ്ങി വരാം. പിന്നു, നീ ഇങ്ങനെ ദുഃഖിച്ചത് കൊണ്ട് എന്താ കാര്യം? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ബുദ്ധിപൂർവം ഉറപ്പുള്ള കൂട് നിർമ്മിക്കണമെന്ന്? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. എന്ത് പറയാനാ ശൂലു? ഞങ്ങൾക്ക് ഇങ്ങനെ കൂട് നിർമ്മിക്കാനേ അറിയുള്ളൂ. ശരി, നാളെ കാണാം. ഞാൻ പോട്ടെ. ഇവിടെയൊന്നും വിറകിന് പറ്റിയ മരമൊന്നും കാണുന്നില്ലല്ലോ. ഏതായാലും കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം. ആ, ഇതൊരു പനയാണല്ലോ. ഇത് മുറിച്ചാ ചിലപ്പോ ഒരു മാസത്തേക്കുള്ള വിറക് കിട്ടും. ഏതായാലും ഇത് വെട്ടുക തന്നെ. അയ്യോ, ഇത് എന്തൊരു കൂർക്കമ്പലിയാ! ആരാണിത്? ഏതായാലും ഒന്ന് പോയി നോക്കാം.
അവന്റെ മീശയ്ക്ക് പിടിച്ചു വലിച്ചത്. ആർക്കാണ് അത്രയ്ക്ക് ധൈര്യം? ഇത്തിരി പോന്ന നീയായിരുന്നു, നിനക്കതിനെങ്ങനെ ധൈര്യം വന്നു? അയ്യോ, അത് പിന്നെ ഞാനൊരു തമാശക്ക്. എന്നോടാണോ നിന്റെ തമാശ? ചെമ്മച്ചേട്ടൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ മീശയ്ക്ക് ബലമുണ്ടോന്ന് നോക്കിയതല്ലേ. അയ്യോ, നിൽക്കണം അവിടെ, നിന്ന് ഞാൻ കാണിക്കുന്നതിന്റെ ഷേപ്പ് മാറ്റും. നിനക്ക് എന്നോട് പറയാൻ എങ്ങനെ ധൈര്യം വന്നു? ഈ മതിൽ കെട്ടിനകത്ത് കയറി ഒളിച്ചിരിക്കാം. നീ ഈ മതിൽ കെട്ടിനകത്ത് കയറി അല്ലേ? നിന്നെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ലടാ. ഇത്രയ്ക്ക് നിസ്സാരമായ ഒരു കാര്യത്തിന് എന്തിനാ നിങ്ങൾ തലതല്ലി തകർക്കുന്നത്? അയ്യോ, എടാ ഭിക്കാരി, നിന്നെ ഞാൻ വെറുതെ വിടില്ല. സിംഹരാജൻ, സിംഹരാജൻ. എന്താണ്, നിനക്ക് എന്താ വേണ്ടത്? ഞാൻ അങ്ങയെ ഒരുപാട് ബഹുമാനിക്കുന്നു. അങ്ങ് വളരെ ശക്തനാണ്, പക്ഷേ അങ്ങയുടെ ബലം കൊണ്ട് എല്ലാം നേടാൻ കഴിയുന്നതല്ല. എല്ലാ ജീവികൾക്കും അവരവരുടേതായ കഴിവുകൾ ഈശ്വരൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അഹങ്കാരം അരുത്.